ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് പോർഷൻ ക്രമീകരിച്ചിരിക്കുന്ന സ്പെഷ്യൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും, ശ്രേഷ്ഠന്മാരെ കത്രുദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ദൈവീയ ആരാധനയ്ക്ക് വേണ്ടി മൂന്ന് വേദഭാഗങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2:9 അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശായോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്കെന്തു ചെയ്തു തരണം, ചോദിച്ചു കൊടുക്ക എന്ന് പറഞ്ഞു. അതിന് ഏലീശ, നിൻ്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 11:13 അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നന്നദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. FSA ലേഖനം 1:18-19 ദൈവത്തിൻ്റെ വിളിയാലുള്ള ആശയെന്നൊന്നും, വിശുദ്ധന്മാരിൽ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാദനം എന്നൊന്നും, ദൈവത്തിൻ്റെ ബലത്തിൻ അനുഭവത്തിന് വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നോന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കും. ഇന്ന് സ്പെഷ്യൽ മീറ്റിംഗായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അവസാന ഭാഗങ്ങളിലും, പ്രവർത്തന പുസ്തകം 1 പ്രാരംഭത്തിലും രേഖപ്പെടുത്തിയിരിക്കുക. ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ള വലിയ ദൗത്യമേൽപ്പിച്ചിട്ടാണ് കർത്താവ് ഇവിടെ നിന്ന് പോകുന്നത്. കൽപ്പനയായിട്ട്, അന്ത്യകൽപ്പന എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ കർത്താവ് അവരോടിത് പറഞ്ഞിട്ട് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ പോകരുത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കുവോളം ഈ പട്ടണത്തിൽ നിങ്ങൾ പാർക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ബഹുമാനീയനായ ശ്രേഷ്ഠനായ കത്രുദാസൻ പാഷ ബാവുച്ചെറിയാൻ അവരിലൂടെ ദൈവം നമ്മോട് ആ കാര്യം അറിയിച്ചു. നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായി ഭൂമിയിൽ നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ബൈബിളിലെ തീം മനുഷ്യൻ്റെ വീണ്ടെടുപ്പാണ്. സൃഷ്ടാവായ ദൈവം മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വീണ്ടെടുക്കുന്ന സബ്ജക്റ്റാണ് ബൈബിൾ. സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും യേശുവിനെ അറിയണം. രണ്ടാമതൊരു കാര്യം കൂടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, യേശുവിനെ അറിഞ്ഞവർ യേശുവിനെ അറിയിക്കണം. ഈ രണ്ട് വലിയ ദൗത്യമാണ് മനുഷ്യർക്ക് ദൈവം തന്നിരിക്കുന്നത്. യേശുവിനെ അറിയുക, യേശുവിനെ അറിയിക്കുക. ബഹുമാനായ കത്രുദാസൻ പാഷ ബാവുച്ചെറിയാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, പാപിയായി ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് നമ്മുടെ കുറ്റമല്ല, കാരണം എല്ലാവരും പാപികളായിട്ടായി ഭൂമിയിൽ ജനിക്കുന്നു. എന്നാൽ പാപികളായി നമ്മൾ മരിച്ചാൽ അത് നമ്മുടെ കുറ്റമാണ്, കാരണം പാപപരിഹാരം യേശുക്രിസ്തുവിൻ്റെ ദൈവം വരുത്തി, അത് നമ്മൾ പ്രാപിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. യേശുവിനെ അറിഞ്ഞവർ യേശുവിൻ്റെ സാക്ഷികളായിത്തീരണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു
ക്രൂശിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ പല കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. റാത്തലിൻ്റെ ഉപമ പറഞ്ഞു, താലന്തുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. രണ്ടിലും അത് വ്യാപാരം ചെയ്യാതെ കുഴിച്ചിട്ടിയ ആളുകളെ ദുഷ്ടദാസിനെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. യേശുവിനെ അറിഞ്ഞവർ എല്ലാവരും യേശുവിനെ അറിയിക്കണം. വലിയൊരു ദൗത്യമാണ്, അല്ലെങ്കിൽ അത് വലിയ കുറ്റമായിട്ടാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. റാത്തലിൻ്റെ ഉപമയിൽ എല്ലാവർക്കും ഓരോ റാത്തൽ കൊടുത്തു, എല്ലാവരും വ്യാപാരം ചെയ്തു. എന്നാൽ ഒരാൾ പറഞ്ഞു, ഞാനത് കുഴിച്ചിട്ടു. അവന് വലിയ ശിക്ഷയും ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് അവനെ തള്ളുകയാണ്, ശിക്ഷയാണ്. ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് യേശുവിനെ അറിഞ്ഞവർ യേശുവിനെ അറിയിക്കുക എന്നുള്ളത്. യേശുവിനെ അറിയിക്കണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ശക്തി ധരിക്കുവോളം നിങ്ങൾ ഇവിടെ പാർക്കണം. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തിരുവന പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ പെരുന്നാളുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 10-ാമത്തെ ദിവസം അവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു. അവർ അന്യഭാഷ സംസാരിച്ചു, ശക്തി ലഭിച്ചു. ആർക്കാണ് ഈ ശക്തി ലഭിക്കുന്നത്? മധുദാസൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്നവർക്ക്, കാത്തിരിക്കുന്നവർക്ക്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ പ്രാർത്ഥനയെക്കുറിച്ച് പല കാര്യങ്ങൾ പഠിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദൈവത്തോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്, ലഭിക്കുന്നതിൻ്റെ അളവുമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ സാക്ഷികളായിത്തീരണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് പറ്റുകയില്ല. സൂപ്പർ നാച്ചുറൽ പവറാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നാച്ചുറൽ പവർ കൊണ്ട് നമുക്ക് സാക്ഷികളായി തീരുവാൻ കഴിയയില്ല. അതുകൊണ്ട് സൂപ്പർ നാച്ചുറൽ പവർ നമ്മൾ പ്രാപിക്കണം. അത് തരാൻ ദൈവം ആഗ്രഹിക്കുക. ആർക്കാ തരുന്ന? പ്രാർത്ഥിക്കുന്നവർ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പരശേഷി റുഷയിൽ കർത്താവ് പല പെരുന്നാളുകളിൽ പങ്കെടുത്തതിൽ കൂടാരപ്പെരുന്നാളിൽ പങ്കെടുത്തു. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ കൂടാരപ്പെരുന്നാളിലാണ് പങ്കെടുത്തത്. കൂടാരപ്പെരുന്നാളെന്ന് പറയുന്നത് യഹൂദന്മാരുടെ പെരുന്നാളുകളുടെ സമാപന പെരുന്നാളാണ്. സിഹാക്കുഞ്ഞാടിൻ്റെ അറുത്തം മുതൽ ആരംഭിക്കുന്ന പെരുന്നാൾ, 1-ാം മാസം 14-ാം തീയതി രാത്രി ആരംഭിക്കുന്നു പെരുന്നാൾ. 3 ഘട്ടമായിട്ടാണ്, സമ്മേളനമാണ്. ആദ്യത്തെ സമ്മേളനം കഴിഞ്ഞു, അവർ പിരിഞ്ഞു പോയിട്ട് പിന്നീട് ആദ്യ ഫലക്കറ്റ നീരാജനം ചെയ്ത ദിവസം മുതൽ എണ്ണി 7 ശബത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം 50-ാമത്തെ ദിവസം വീണ്ടും സമ്മേളിക്കുക, ഏകദിന സമ്മേളനമാണ്. പിന്നീട് അവർ മടങ്ങിപ്പോയതിന് ശേഷം വീണ്ടും അവരെ പ്രധാനമായിട്ട് 7-ാം മാസത്തിലെ പെരുന്നാളാണ്, 15-ാം തീയതി കൂടാര പെരുന്നാളിൽ പങ്കെടുത്ത്. 7 ദിവസമാണ് പെരുന്നാൾ. എന്നാൽ അത് കഴിഞ്ഞ് എല്ലാ പെരുന്നാളുകളുടെ സമാപനമായിട്ടൊരു പെരുന്നാളുണ്ട്, അന്ത്യസഭായോഗം എന്ന് വിളിക്കുന്നത്, 8-ാമത്തെ ദിവസമാണ്. അത് ആ വർഷത്തെ പെരുന്നാളുകളുടെ ഏറ്റവും വലിയ ദിവസമാണ്, മഹാദിനമാണ്. അന്നാണ് കർത്താവ് പറയുന്നത്, ഒരു വർഷത്തെ പെരുന്നാളെല്ലാം കഴിഞ്ഞ് ഒരു ഭൂമിയാണ്, പിന്നെ ഇനി അടുത്ത വർഷമേ അവർ വരികയുള്ളൂ. വളരെ നിരാശരായി, സന്തോഷമില്ലാതെ വന്നിട്ടൊന്നും പ്രാപിക്കാൻ കഴിയാതെ പോകുമ്പോൾ പെരുന്നാൾ. ലേവ്യാപുസ്തകം 23-ാം അധ്യായം 36-ാം വാക്യത്തിലും സംഖ്യാപുസ്തകം 29-ാം അധ്യായം 35-ാം വാക്യത്തിലും അത് ഏറ്റവും വലിയ അന്ത്യ സഭായോഗമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അന്നാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ദാഹം തീർന്നില്ലെങ്കിൽ ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അത് അന്യൽ വിശ്വസിപ്പാനിരിക്കുന്നവർ ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഭാഗം ദാഹമുണ്ടാകണം, കർത്താവിൻ്റെ അടുക്കൽ വന്ന് കുടിക്കണം. യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ ആളുകൾ ചോദിച്ചു, നീ ക്രിസ്തുവാണോ, നീ ആ പ്രവാചകനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ മരുഭൂമി വിളിച്ചു പറയുന്ന വെറും ശബ്ദം മാത്രം, എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നു, ആൾ പരിശുദ്ധാത്മാവിൽ തീരെ സ്നാനം കഴിപ്പിക്കുന്ന ആളാണ്, യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇന്ന്
ദൈവനെ കേൾക്കുന്ന അപ്രിയപ്പെട്ട തുടർന്ന് ആ സമയങ്ങളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വാഞ്ചയോടെ ആയിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ദാഹത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം എന്ന് നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം, എൻ്റെ ദൈവമേ ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ആ വലിയ ആത്മശക്തി എൻ്റെ മേൽ പകരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, നിങ്ങളിരിക്കുന്ന മുറിയിൽ, നിങ്ങളിരിക്കുന്ന വീട്ടിൽ, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ മേൽ അത്യന്ത ശക്തി ഇന്ന് ദൈവം പകരുവാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, ദാഹത്തോടെ ആയിരിക്കുന്നെങ്കിൽ, ദൈവമേ എനിക്ക് നൽകണമേ. ഞാൻ വേഗത്തിൽ തുറന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, ഈ പരിശുദ്ധാത്മാവ് ശക്തിയുടെ പല അളവുകളുണ്ട്. അതാണ് വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സാക്ഷികളായി തരണമെങ്കിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരേ ശക്തി കൊണ്ട് നമുക്ക് നേരിടുവാൻ കഴിയയില്ല. അതിനൊക്കെ പുത്തൻ ശക്തിയും പുത്തൻ അഭിഷേകവും നമുക്ക് ആവശ്യമാണ്. അത് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എലിയാവ് ശുശ്രൂഷ പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് തൻ്റെ കൂടെയുള്ള എലീശയോട് ചോദിച്ചു, ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അദ്ദേഹം പറയുന്നത്, അങ്ങയുടെ മേൽ പകർന്നിരിക്കുന്ന ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണം. അത്യാർത്ഥിയാണ്, നമുക്കതൊന്നും ഇല്ല. കാരണം പരിശുദ്ധാത്മാവിനെ എത്രയധികം തരാമെന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്. കള്ള് വെള്ളത്തിൽ ചെന്ന നിങ്ങൾ ഒരു കപ്പല്ല, ഒരു ബക്കറ്റല്ല, ഒരു ലോറിയല്ല, എത്ര വേണമെങ്കിലും കൊണ്ടുപോയാലും ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് കടലിൽ പോയി വെള്ളം കോരുന്നതുകൊണ്ട് അത്യാർത്ഥിയല്ല. നമുക്ക് ചോദിക്കാം, എത്രയധികം എത്രയധികം? അദ്ദേഹം പറഞ്ഞു, ഇരട്ടി പങ്കെനിക്ക് വേണം. തിരുവനം പഠിക്കുമ്പോൾ ഇരട്ടി ശക്തി തനിക്ക് ലഭിച്ചു. അഭിഷേകത്തിന് വലിയ വ്യത്യാസമുണ്ടായിരുന്നു, പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു. എലിയാവ് ചെയ്തതുപോലൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, ഇരട്ടി കാര്യങ്ങൾ ചെയ്ത് തിരുവനം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരു കാര്യം ഞാൻ പറയാം, 3.5 വർഷം മഴ പെയ്യാതെ, വെള്ളമില്ലാതെ ജനമെല്ലാം വലഞ്ഞ് അലഞ്ഞ് വിഷമിക്കുമ്പോൾ മഴ പെയ്യാൻ വേണ്ടി എലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ആ അഭിഷേകത്തിന് മേഘം ആവശ്യമാണ്. വെള്ളം ഉണ്ടാകണമെങ്കിൽ മഴ പെയ്യണം, മഴ പെയ്യണമെങ്കിൽ മേഘമുണ്ടാകണം, മേഘമുണ്ടാകണമെങ്കിൽ കാറ്റുണ്ടാകണം. പല ഘടകങ്ങളുണ്ട്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിക്കാരൻ പറഞ്ഞു, കൈയുടെ വലിപ്പത്തിലുള്ള ഒരു കൈപ്പത്തി പോലൊരു മേഘം. അപ്പോൾ അദ്ദേഹം വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു. ക്ഷണത്തിൽ കാറ്റും കൊണ്ടും മേഘം കൊണ്ട് കറുത്ത വൻമഴ പെയ്തു. നോക്കുക, ആ അഭിഷേകത്തിന് കാറ്റ് വേണം, മേഘം വേണം, മഴ വേണം, വെള്ളം ഉണ്ടാകണമെങ്കിൽ. എന്നാൽ ഇരട്ടി ശക്തി പ്രാപിച്ച ആളിന് കാറ്റ് വേണ്ട, മേഘം വേണ്ട, മഴ വേണ്ട, വെള്ളം ഉണ്ടാകുവാൻ. അടുത്ത അധ്യായത്തിൽ നമ്മൾ ശുശ്രൂഷ, അദ്ദേഹം ഇരട്ടി ശക്തി പ്രാപിച്ചിട്ട് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒരു യുദ്ധക്കളത്തിൽ 3 രാജാക്കന്മാർ ചെന്നു. ഇസ്രായേലിലെ രാജാവ്, അതുപോലെ യഹൂദിയിലെ രാജാവ്, ഏദോമിലെ രാജാവ് ചെന്നു. അവർ മരുഭൂമിയിൽ കിടന്ന് വലഞ്ഞ് വെള്ളമില്ലാതെ വിഷമിച്ച് ബുദ്ധിമുട്ടുമ്പോൾ, പട്ടാളക്കാരുൾപ്പെടെ ബുദ്ധിമുട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എലീശയെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എലീശ പറയുന്നു, നിങ്ങൾ കുഴികളെടുക്ക്, നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുഴികളെടുക്ക്, അതിന് കാറ്റില്ലല്ലോ, മേഘമില്ലല്ലോ, മഴയില്ലല്ലോ, വേണ്ട, കാറ്റ് കാണണ്ട, മഴ കാണണ്ട, നിങ്ങൾ കുഴികളെടുക്ക്, അത് മുഴുവൻ ദൈവം നിറയ്ക്കും. അതാണ് അഭിഷേകത്തിൻ്റെ വ്യത്യാസം, ശക്തിയുടെ വ്യത്യാസം. ഇരട്ടിയാകുമ്പോൾ അതിന് വ്യത്യാസമാണ്. അപ്പം ഇന്ന് ദൈവവചനം കേൾക്കുന്ന അപ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാ സ്നാനം, ഒരിക്കൽ ആദ്യമായി നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നതിനെ ബൈബിൾ വിളിക്കുന്ന പരിശുദ്ധാത്മാ സ്നാനം എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ അനുഭവം കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകരുത്, പുതുക്കം പ്രാപിക്കണം. ഓരോ സന്ദർഭങ്ങളിലും പുതിയ പുതിയ ശക്തികൾ നമ്മൾ, ആ അനുഭവം നമ്മൾ പ്രാപിക്കണം. അതിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോസ്തലന്മാരുടെ മേൽ പകർന്നു, പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ പകർന്ന ആ ആത്മ സ്നാനം, ആത്മശക്തി.
നാലാം അധ്യായത്തിൽ വന്നപ്പോൾ വലിയ ഭീഷണി ഉണ്ടായി. ഇനി നാമത്തിൽ സംസാരിച്ചിരിക്കുന്ന ഭീതിപ്പെടുത്തി, മനുഷ്യമാതിരിയിൽ അവർ ഭയപ്പെട്ടുപോയി. അപ്പോസ്തലന്മാർ ഒന്നിച്ച് നാലാം അധ്യായത്തിൽ കൂടെ ഒന്നിച്ചിരുന്ന് 25 പേരുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥിച്ചു. അവിടുത്തെ ദാസന്മാർ പൂർണ്ണ ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങത്തക്ക ശക്തി അവരുടെ മേൽ വന്നു. നോക്കുക, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പുതിയ ശക്തി തരും. അതിൻ്റെ പേരാണ് അഭിഷേകം നമ്മൾ വിളിക്കുന്നത്. പൗലോസിനെ ശീലാസിനെയും കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ട് ആപത്തിലിട്ടിരിക്കുമ്പോൾ വലിയ പ്രതിസന്ധി, അടിച്ച് പുറമെല്ലാം അടിച്ച് കീറി ഫിലിപ്പിയ പട്ടണം സുവിശേഷീകരിക്കാൻ വന്നതാണ്. ഒന്നും നടക്കാതെ മനുഷ്യനിൽ അല്പം നിരാശകൾ വന്നു കാണും. പിന്നീട് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ധൈര്യമുണ്ടായി, അവർക്ക് ശക്തി ലഭിച്ചു. അവർ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ മേൽ പകർന്ന ശക്തി എന്ന് പറയുന്നത് അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന ശക്തി, അഭിഷേകം. അപ്പോൾ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി, അവരെ ഇറക്കി വിടുവാനോ അവർക്ക് വേണ്ടി പറയാനോ പുതിയ സ്ഥലത്ത് ഫിലിപ്പിയ പട്ടണത്തിൽ ആരുമില്ല. പക്ഷേ അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ വലിയ അത്യന്ത ശക്തി അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഊട്ടി ആൾ തന്നെ വന്ന് തുറന്നു, എന്ത് വേണം നിങ്ങൾ പൊക്കോ എവിടെ വേണേലും പൊക്കോ എന്ന് പറയത്തക്കവണ്ണം മാത്രമല്ല ഊട്ടി ആൾ തന്നെ അവരുടെ മുമ്പിൽ വീണ് കാരാഗ്രഹപ്രമാണി കുടുംബവും സ്നാനമേറ്റു. നോക്കുക, ഈ ശക്തി വർദ്ധിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്, സൂപ്പർ നാച്ചുറൽ പവറാണ്. സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും ഈ സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ട്. ദൈവത്തിൻ്റെ ശുശ്രൂഷകളുടെ മന്ദിരായിരിക്കണം നമ്മളെ വെളിവാക്കാനോ നമ്മുടെ കഴിവ് ഉറപ്പിക്കുവാനോ മാതൃക ശക്തിയൊന്നുമല്ല ഇത്. കർത്താവിൻ്റെ സാക്ഷികളായി തീർന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിന് ആവശ്യമുള്ള ശക്തി ദൈവം നമുക്ക് നൽകുകയാണ്. എലിയ ദൈവദാസന്മാരെ നമ്മൾ നോക്കുമ്പോൾ, മോശയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, മോശയെ കൈ ചൂണ്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് പോയി, ഞങ്ങളെ കണ്ട് ഓടിയെന്നാണ് സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? തിരുവനന്തപുരം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് നിയോഗിച്ചയച്ചു. 6:1 വാക്യത്തിൽ പുറപ്പാട് 6:14 നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അഭിഷേകം അവർ അദ്ദേഹത്തിൻ്റെ മേൽ കൊടുത്തു. ആ നിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ ഒരു അത്യന്ത ശക്തി ആത്മാവിൽ ലഭിച്ചു. ഈ ജനത്തെ കനാനിൽ കൊണ്ടെത്തിക്കുവാനുള്ള അഭിഷേകമാണ് അദ്ദേഹത്തിൻ്റെ മേൽ പകർന്നത്. നല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ സംഖ്യാ 11 വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഇത് വഹിച്ചുകൊണ്ട് പോകാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വേറെ ആ ഒരു പകർച്ചയല്ല കൊടുത്തത്. കാരണം മൊത്തം കൊണ്ടുപോകാനുള്ള ശക്തി നിന്റെ മേൽ പകർന്നിരിക്കുക, നിന്റെ കയ്യിൽ തന്നിരിക്കുക അതിനുള്ള ശക്തി. അതിനൊരു ഭാഗം 70 പേരുടെ കൊടുക്കാൻ പറഞ്ഞു, നിന്റെ മേലുള്ള ആത്മാവിൽ അല്പാൽപം. കാരണം കൊണ്ടുപോകാനുള്ളത് മുഴുവൻ അദ്ദേഹത്തിന്മേൽ പകർന്നു കഴിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് അക്കരെ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞില്ല. യോശുവയെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു, കാരണം സമയമില്ലാത്തതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. അതിന് പ്രത്യേകമായി ദൈവം യോശുവയ്ക്ക് വേണ്ടി ശക്തി കൊടുക്കുകയല്ല, ബാലൻസ് ഉണ്ട്, അങ്ങ് കൊണ്ടെത്തിക്കാനുള്ള അഭിഷേകം കൂടെ നിന്റെ മേലുണ്ടായിരുന്നു, ആ അഭിഷേകം ബാലൻസ് ഉള്ളത് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. നോക്കുക, ഈ ആത്മശക്തി കൊണ്ടാണ്, ആത്മാ അഭിഷേകം കൊണ്ടാണ് അദ്ദേഹം പാറയടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടത്. അദ്ദേഹത്തിന് വടിയുടെ ശക്തിയല്ല, അദ്ദേഹത്തിന് മേൽ പകർന്ന ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. യോശുവ യുദ്ധം ചെയ്യുമ്പോൾ സമയം തീർന്നു, സന്ധ്യയാകുന്നു, യുദ്ധം ജയിച്ചുകൊണ്ടിരിക്കുന്നു, വെളിച്ചം വേണം. 10 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, വെളിച്ചം കിട്ടണമെങ്കിൽ മാനുഷികമായതല്ല അദ്ദേഹത്തിൻ്റെ ചിന്ത, സൂര്യൻ അസ്തമിക്കരുത്. അതുകൊണ്ട് അദ്ദേഹം മാനുഷികമായ നിലയിൽ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു അടിമയായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ 5000 താഴ്വരെ നിൽക്ക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയെ ദൈവം അതുപോലെ പ്രവർത്തിച്ച് കാണിച്ചു. ഒരു പകലും ഒരു രാത്രി മുഴുവൻ പകലാക്കി ദൈവം കൊടുത്തു. ഇതെല്ലാം
അദ്ദേഹത്തിൻ്റെ കൈയുടെ ശക്തിയല്ല, അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ശക്തിയല്ല, അദ്ദേഹത്തിന്മേൽ പകർന്നിരുന്ന മോശ കൈമാറിയ അഭിഷേകത്തിൻ്റെ ശക്തി. എലിയാവ് പ്രാർത്ഥിച്ച് ആകാശമടച്ചു, ആകാശം തുറന്നു, തീയിറക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രാർത്ഥനയുടെ പവറായിട്ട് നമുക്ക് തോന്നും. പ്രാർത്ഥനയുടെ പവർ മാത്രമല്ല, കൂടെ നടന്ന ആളിന് മനസ്സിലായി ഞാൻ എന്ത് തരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ പ്രാർത്ഥനാവരം തരണമെന്നല്ല ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി ശക്തി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ ആ അത്യന്ത ശക്തി പകരുവാൻ പോവുകയാണ്. ശിംശോനെ പുതിയ കയറിട്ട് ബന്ധിച്ചു, 3000 പേര് വന്ന് പിടിച്ചു കെട്ടി, വടമിട്ട് പിടിച്ചു കെട്ടി. ഒരു സാധാരണ മനുഷ്യനാ, കണ്ടാലൊന്നും ശക്തി തോന്നത്തില്ല. ഏതിലാ ശക്തിയെന്ന് എല്ലാവരും ചോദിക്കുക, കാണാനൊന്നുമില്ല. ഒരു സാധാരണക്കാർ സാധാരണക്കാരുടെ മനുഷ്യനാണ്, അതുകൊണ്ടാണല്ലോ എവിടെയാ ശക്തി എന്ന് ചോദിക്കുന്നു. പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ മേൽ ആത്മാവ് വന്നു കഴിയുമ്പോൾ ആ വടം തീയിൽ ചണനൂല് കത്തുന്നത് പോലെ ചാരമായി മാറി. ഇതാണ് നമ്മുടെ മേൽ പകരുന്ന അത്യന്ത ശക്തിയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതാർക്ക് ലഭിക്കും? പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കും. ആർക്ക് ലഭിക്കും? ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കും. ഇത് തരാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുക, കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കുവാനാണ്. നാട്ടിൽ ഞാൻ വലിയ ആളാണെന്ന് തെളിയിക്കാനല്ല, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ സാക്ഷികളായി തീരണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാകയാൽ അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ശക്തി നമുക്ക് ദൈവം നൽകും. സാക്ഷികളായി നിൽക്കണമെങ്കിൽ ഈ ശക്തി വേണം. അതുകൊണ്ട് ഇന്ന് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. കണ്ണു കണ്ടിട്ടില്ലാത്തവത്ത്, ചെവി കേട്ടില്ലാത്തവത്ത്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തവത്ത് ദൈവം പ്രവർത്തിക്കും. അതാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസൊസിലെ വിശ്വാസികൾ പറയുന്നത്, വിശ്വസിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചാണ് അവിടെ അദ്ദേഹം സഭ സ്ഥാപിച്ചത്. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? പ്രവർത്തന പുസ്തകം 19 അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുകയാണ്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം, അളക്കുവാൻ കഴിയാത്ത ശക്തി നമ്മുടെ മേൽ ദൈവം പകരും. പൗലോസ് അപ്പോസ്തലൻ 3 പ്രസംഗിച്ചു, ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹം ചെയ്തതാണ്. എന്നിട്ടും അവരുടെ മനസ്സിലോട്ട് അങ്ങോട്ട് കയറുന്നില്ല. ദൈവത്തിൻ്റെ ശക്തി വരുമ്പോൾ എന്തെല്ലാം കാര്യം ചെയ്യാൻ കഴിയുമെന്ന് അങ്ങോട്ട് അകത്തോട്ട് കയറാത്തതുകൊണ്ട് അദ്ദേഹം പറയുക, ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്കോട് പ്രാർത്ഥിക്കുന്നു. അതിനൊറ്റ ഉദാഹരണം അവർ പറയുകയാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു, മരിച്ചു, കല്ലറയിൽ കൊണ്ടു നടക്കി, വലിയ കല്ല് വച്ച് ആ വാതിലടച്ചു, റോമൻ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചു, തീർന്നു എന്ന് വിചാരിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുക 21 വാക്യത്തെ എഫേസ്യ ലേഖനം 1:21 പറയുന്നു, ഈ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ശരീരത്തിന്മേൽ വ്യാപരിച്ചപ്പോൾ യേശുവിനെ ഉയർപ്പിച്ചു. ആ ശക്തിയാണ് നമ്മുടെ മേൽ ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവശ്രം വന്നിരിക്കുന്ന ദൈവമക്കൾ, നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, സൃഷ്ടിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ വിശ്വസിക്കും? അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ആ പാട്ട് നാം ഒന്നിച്ച് പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെങ്കിൽ, ആഗ്രഹത്തോടെ ആയിരിക്കുന്നെങ്കിൽ, വാഞ്ചിയോടെ ആയിരിക്കുന്നെങ്കിൽ, ദാഹത്തോടെ ആയിരിക്കുന്നെങ്കിൽ, ഇന്ന് നിങ്ങളെ നിറയ്ക്കാൻ പോവുക. ആൾ മാറിയവരെ പോലെ, ആൾ മാറിയവളെ പോലെ ദൈവം നിങ്ങളെ ആക്കുവാൻ പോവുകയാണ്. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആമേൻ. അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആമേൻ. അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും
പരിശുദ്ധമാവിന്റെ അഭിഷേകം ആമേൻ അഭിഷേകം ആമേൻ അഭിഷേകം പരിശുദ്ധമാവിന്റെ ചേർന്ന് പണിയട്ടെ ആമേൻ അഭിഷേകം അഭിഷേകം പരിശുദ്ധമാവിന്റെ അഭിഷേകം ആമേൻ അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ നുകവും തകർന്നു പോകും ആമേൻ വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും അഭിഷേകത്തിന്റെ ശക്തിയാൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ നുകവും തകർന്നു പോകും ആമേൻ വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആമേൻ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും ആമേൻ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആമേൻ അഭിഷേകം ഓ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആമേൻ അഭിഷേകം ഓ അഭിഷേകം ആമേൻ പരിശുദ്ധാത്മാവിന്റെ കൊടിയകാച്ചടിക്കും പോലെ കൊടിയകാച്ചടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും അഗ്നിജ്വാല അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകൾ കൊതിക്കും കൊടിയകാച്ച് കൊടിയകാച്ചടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും ആമേൻ അഗ്നിജ്വാല പടരും പോലെ ഭാഷകളാൽ സ്തുതിക്കും അടയാളം കാണുന്നല്ലോ അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണങ്ങളും ആമേൻ അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ആമേൻ അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണം അഭിഷേകം അഭിഷേകം ആമേൻ അഭിഷേകം ഓ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഭിഷേകം ആമേൻ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ ചലിക്കുന്ന പ്രാണികൾ പോ ശക്തി ലഭിക്കും ജീവൻ പ്രാപിക്കും ജ്വലിക്കുന്ന തീപന്തം പോ കത്തിപ്പടരും അഭിഷേകത്താൽ ഒരിക്കൽ കൂടെ ചലിക്കുന്ന പ്രാണികൾ പോ ശക്തി ലഭിക്കും ജീവൻ പ്രാപിക്കും അവൻ ജ്വലിക്കുന്ന തീപന്തം പോ കത്തിപ്പടരും അഭിഷേകത്താൽ ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും അവൻ പുതുജീവനാൽ സ്തുതിച്ചാർത്തുപാടും അവൻ ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും അവൻ പുതുജീവനാൽ സ്തുതി ഒരിക്കൽ കൂടെ ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും അവൻ പുതുജീവനാൽ യെസ് ഹല്ലേലൂയ ചാവാറായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ പുതുജീവനാൽ സ്തുതി ഒരിക്കൽ കൂടെ ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും അവൻ പുതുജീവനാൽ സ്തുതി അഭിഷേകം ചേർന്നാൽ അഭിഷേകം ഓ അഭിഷേകം അവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓ അഭിഷേകം അവൻ പരിശുദ്ധാത്മാവിന്റെ അന്ത്യകാലത്ത് അവൻ അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അന്ത്യകാലത്ത് വിശ്വസിച്ചുകൊണ്ട് അഭിഷേകത്തിന് നിറവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓ അഭിഷേകം അവൻ പരിശുദ്ധാത്മാവിന്റെ വിവലവശന്തരെ അഭിഷേകം ഓ അഭിഷേകം അവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവൻ അഭിഷേകം ഓ അഭിഷേകം യെസ് പരിശുദ്ധാത്മാവിന്റെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം അവൻ അഭിഷേകം അവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവൻ അഭിഷേകം ഓ അഭിഷേകം ഓ പരിശുദ്ധാത്മാവിന്റെ പറയട്ടെ അവൻ അഭിഷേകം യെസ് അഭിഷേകം അവൻ ചവറായ ശേഷം എഴുന്നേൽക്കട്ടെ അവൻ അഭിഷേകം അവൻ അഭിഷേകം ഓ പരിശുദ്ധാത്മാവിന്റെ വിവരവശന്തരെ അഭിഷേകം ഓ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വിവരവശന്തരെ ഒരിക്കലും
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുവായിരുന്ന മുമ്പ് ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ ആയിരിക്കും അത് ഒരിക്കൽ അവകാശനായി തോന്നി. അങ്ങയോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകാമെന്ന് അവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഓരോരുത്തർക്കും വേണ്ടി അവരാഗ്രഹിക്കുന്ന അളവിൽ ഇന്ന് അവരുടെ മേൽ പിന്നെയും അവിടുത്തെ ശക്തിയായിക്കണമേ. പ്രാരംഭ സമയം മുതൽ ഞങ്ങളെ അനുഗ്രഹിച്ച ആ സ്തോത്രം തുള്ള സമയവും ഏറ്റവും അനുഗ്രഹമാക്കി തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ.